ഹായ് ഞാൻ ഫിദ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫെറേറോ റോച്ചർ കപ്പ് കേക്ക്സ് ആണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളത് നല്ല സോഫ്റ്റും റിച്ചും ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് അതിൻ്റെ മുകളിലാണെങ്കിൽ ചോക്ലേറ്റ് ഹേസൽ നട്ട് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഈ കപ്പ് കേക്കും ഫ്രോസ്റ്റിങ്ങും ഒരുമിച്ച് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഒരു ഫെറേറോ റോച്ചറും കൂടെ വെച്ച് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് റെഡിയാവും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കപ്പ് കേക്ക് ബാറ്റർ ഉണ്ടാക്കണം അതിനായിട്ട് ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സിഫ്റ്റ് ചെയ്തെടുക്കാം ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് മൈദയും ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തുനിന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം അതിന് കുറച്ച് നേരം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്ത് വലിയൊരു മിക്സിംഗ് ബൗൾ എടുത്ത് ഇതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം പൊട്ടിച്ച് വയ്ക്കണം ഇതിന് സ്റ്റിഫ് പീക്സ് ആവുന്നിടം വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് കിട്ടിക്കഴിയുമ്പോൾ അതും കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം അടുത്ത് വേറൊരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കണം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുക്കേണ്ടത് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കണം ഞാൻ എടുത്തേക്കുന്നത് സോഫ്റ്റ് ബട്ടറല്ല അതുകൊണ്ട് ബീറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷെ നിങ്ങൾ സോഫ്റ്റ് ബട്ടർ എടുക്കുവാണെങ്കിൽ ഈ ക്രീമിങ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും മിനിമം ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെയും ബീറ്റ് ചെയ്യണം പഞ്ചസാരയും ബട്ടറും കൂടെ നല്ല ക്രീമിയായി വരുന്നിടം വരെ വേണം ബീറ്റ് ചെയ്യാൻ ഇനി ഇതിലേക്ക് 2 എഗ് യോക്ക് ഇട്ട് ഒന്ന് ഇൻകോർപ്പറേറ്റ് ആവുന്നിടം വരെ മാത്രം ബീറ്റ് ചെയ്യാം ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി സൈഡിൽ വേറൊരു ചെറിയ ബൗൾ എടുത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കണം കോക്കോ പൗഡറിൽ ചൂടുവെള്ളം ഒഴിച്ച് മിക്സാക്കുമ്പോൾ കേക്കിൽ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവും അത് ലംസൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം ബട്ടർ ആൻഡ് ഷുഗറിൻ്റെ മിക്സ്ചറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഹാൻഡ് ബീറ്റർ മാറ്റി വയ്ക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റും മൈദയുടെ മിക്സ്ചറും ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ആക്കി കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പാർട്ടായിട്ടും എഗ് വൈറ്റ്സ് 2 പാർട്ടായിട്ടുമാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് മിക്സാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ച് തുടങ്ങാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ച് എൻഡ് ചെയ്യുക ആദ്യം 1/3 ഭാഗം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം 1/2 ഭാഗം എഗ് വൈറ്റ്സ് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ മൊത്തം എഗ് വൈറ്റ്സും ഡ്രൈ ഇൻഗ്രീഡിയൻസും തീരുന്നിടം വരെ ഇതേപോലെ ഓൾട്ടർനേറ്റ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണം അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക എഗ് വൈറ്റ്സ് ബാറ്ററിലേക്ക് മിക്സാക്കുമ്പോൾ നല്ല പതിയെ വേണം മിക്സാക്കിയെടുക്കാൻ സ്പാച്ചിൽ വെച്ച് വളരെ പതിയെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി അടുത്ത ഇതിലേക്ക് 1/2 കപ്പ് തൈരിട്ട് കൊടുത്തൊന്ന് മിക്സാക്കിയെടുക്കണം നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടില്ല ബേക്കിംഗ് സോഡ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ഈ തൈരിലുള്ള അസിഡിറ്റി കാരണം ബേക്കിംഗ് സോഡ ആക്ടിവേറ്റ് ആവും അങ്ങനെ നമ്മുടെ കേക്ക് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടും വരും അപ്പോൾ നിങ്ങൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ തൈര് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ റെഡിയാണ് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടേണ്ടത് ഇനി ഒരു കപ്പ് കേക്ക് ട്രേ എടുത്ത് ഓരോ മോൾഡിലും കപ്പ് കേക്ക് ലൈനർ വെച്ച് കൊടുക്കണം
എന്നിട്ട് ഈ ബാറ്ററി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കപ്പ് കേക്ക് മോൾഡിലും വെച്ച് കൊടുക്കാം. ഒരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീ ഹീറ്റഡ് അവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ബേക്ക് ആയതിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ട്രേ തന്നെ ഇരുന്ന് നല്ലപോലെ കൂളായതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് എടുക്കാവുള്ളൂ. അപ്പോൾ കൂളാവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 50 ഗ്രാം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗറും കൂടി ഇട്ട് കൊടുത്ത് നല്ല ക്രീമി ആവുന്നിടം വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 5 to 8 മിനിറ്റോളം വേണം ഇത് ബീറ്റ് ചെയ്യാൻ. അടുത്ത ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഹേസൽ നട്ട് സ്പ്രെഡ് ഇട്ട് കൊടുക്കണം. ഞാൻ ന്യൂട്ടെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബട്ടർ ക്രീം കുറച്ച് ലൂസാന്ന് തോന്നുവാണെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്ത് പിന്നെയും ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. അങ്ങനെ നമ്മുടെ ഫ്രോസ്റ്റിംഗ് റെഡിയാണ്. കപ്പ് കേക്ക്സും കൂളായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് പൈപ്പ് ചെയ്ത് സെർവ് ചെയ്യാൻ മാത്രമാണ് ബാക്കിയുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് വെച്ച് ടോപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ഒരു ഫെറേറോ റോഷർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫെറേറോ റോഷർ കപ്പ് കേക്ക്സ് റെഡിയാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അയക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ്. ബൈ ബൈ.